ഒരു അച്ഛന് മകനോടുള്ള സ്നേഹം കൊണ്ടുണ്ടായ കമ്പനിയുണ്ട്, അതും ഇന്ത്യയിൽ തന്നെ, അശോക് ലേലാൻഡ്. ഇന്ന് നമുക്ക് അശോക് ലേലാൻഡ് എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു ടിക്ടോക്സ്. അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മക്കൾക്ക് മൊബൈൽ ഫോണുകളോ വാഹനങ്ങളോ വാങ്ങിക്കൊടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ആ അച്ഛന് മകനോടുള്ള സ്നേഹം കൊണ്ടുണ്ടായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയായ അശോക് ലേലാൻഡ് എന്ന സ്ഥാപനമാണ്. റോഡിലൂടെ ചീറിപ്പായുന്ന അശോക് ലേലാൻഡ് എന്ന വാഹനങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആരാണ് ഈ അശോക്, എന്താണ് ഈ ലേലാൻഡ്? പഞ്ചാബുകാരനായ പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ രഘുനാഥൻ ശരൺ, അദ്ദേഹമാണ് 1948 ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഓസ്റ്റിൻ കാറുകളുടെ അസംബ്ലിങ്ങിന് വേണ്ടി അശോക് മോട്ടേഴ്സ് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനാണ് അശോക് ശരൺ. അങ്ങനെയാണ് കമ്പനിക്ക് അശോക് മോട്ടേഴ്സ് എന്ന പേര് വന്നത്. കമ്പനി സ്ഥാപിച്ച രഘുനാഥൻ ശരൺ എന്ന വ്യവസായിയെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ് വാഹന നിർമ്മാണ രംഗത്തേക്ക് തിരിച്ചുവിട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നെഹ്റുവിനുണ്ടായിരുന്ന ദീർഘവീക്ഷണം അശോക് ലേലാൻഡിൻ്റെ വളർച്ചക്ക് ആക്കം കൂട്ടി. മദ്രാസിലെ രാജാജി ശാലയും ഹെഡ് ഓഫീസും നഗരത്തിന് അല്പം അകലെ 800 ഒരു പ്ലാന്റുമായാണ് അശോക് മോട്ടേഴ്സിൻ്റെ തുടക്കം. ഓസ്റ്റിൻ A14 കാറുകളുടെ നിർമ്മാണവും വിപണനവുമായിരുന്നു ആദ്യ ലക്ഷ്യം. ഇന്ത്യയിൽ കച്ചവടത്തിന് കൂടുതൽ ഭാവി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളുടെ നിർമ്മാണത്തിലാണ് എന്ന ദീർഘദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഇംഗ്ലണ്ടിലെ നിർമ്മാതാക്കളായ ഐലൻഡ് മോട്ടേഴ്സുമായി രഘുനാഥൻ ശരൺ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ദൗർഭാഗ്യകരമായി രഘുനാഥൻ ശരൺ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിലും കമ്പനി സർക്കാർ ഇടപെട്ട് പ്രതിസന്ധികളെ തരണം ചെയ്തു. ഇന്ന് വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ഇന്ത്യയിലെ 2nd സ്ഥാനക്കാരനായി അശോക് ലേലാൻഡിന് മാറാൻ സാധിച്ചു. ദിവസേന 6 കോടിയോളം ജനങ്ങൾ ഇവരുടെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു എന്ന് അശോക് ലേലാൻഡ് അവകാശപ്പെടുന്നു. അശോക് ലേലാൻഡിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1948 അശോക് മോട്ടേഴ്സ് എന്ന പേരിൽ തുടങ്ങിയ കമ്പനി ആദ്യം ഓസ്റ്റിൻ കാറുകളുടെ ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് വിൽപ്പന ആരംഭിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിന് അഭിവാജ്യ ഘടകമായ വാണിജ്യ വാഹനങ്ങളുടെ നിർമ്മാണത്തിനായി ബ്രിട്ടീഷ് ലേലാൻഡുമായി പങ്കാളിത്തമുണ്ടാകുന്നത് 1955. അങ്ങനെ അശോക് മോട്ടേഴ്സും ലേലാൻഡ് മോട്ടേഴ്സ് ലിമിറ്റഡും തുല്യ പങ്കാളിത്തത്തോടുകൂടി അശോക് ലേലാൻഡ് എന്ന പുതിയ പേര് സ്വീകരിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച പകുതിയോളം വാഹനങ്ങൾ ഉപയോഗിച്ച് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ഡബിൾ ഡെക്കർ ബസ് 1967 അശോക് ലേലാൻഡ് പുറത്തിറക്കി. പവർ സ്റ്റിയറിംഗ് ആദ്യമായി വാണിജ്യ വാഹനങ്ങളിൽ സൗകര്യപ്പെടുത്തിയത് 1969. ട്രക്ക് ഷാസിയിൽ നിർമ്മിച്ച കോമറ്റ് ബസ്സുകളായിരുന്നു ആദ്യ ഉൽപ്പന്നം. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളായിരുന്നു പ്രഥമ ഉപഭോക്താക്കൾ. ക്രമേണ സ്വകാര്യരംഗത്തും അനവധി ബസ് സർവീസുകൾ ലേലാൻഡ് ബസ്സുകളുമായി രംഗത്തെത്തി. ഒരിക്കലെങ്കിലും ലേലാൻഡ് കോമറ്റിൽ യാത്ര ചെയ്യാത്തവർ പഴയ തലമുറയിൽ ചുരുക്കമാണ്. അശോക് ലേലാൻഡ് എന്ന കമ്പനിയുടെ ഇന്ത്യൻ വിജയഗാഥ നോക്കാം. 1975 ഇംഗ്ലണ്ടിൽ കമ്പനി തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യയിൽ കഥ മറിച്ചായിരുന്നു. ഇവിടെ കമ്പനി പുരോഗതിയുടെ പാതയിലായിരുന്നു. പക്ഷേ ലണ്ടനിലെ ബ്രിട്ടീഷ് ലേലാൻഡിൻ്റെ പതനം എഞ്ചിൻ സാങ്കേതിക വിദ്യയ്ക്കായി മറ്റിടങ്ങളിലേക്ക് തിരിയാൻ അശോക് ലേലാൻഡിനെ പ്രേരിപ്പിച്ചു. 1970 രാജ്യത്തെ മിലിട്ടറിക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രക്കുകൾ നിർമ്മിച്ച് അശോക് ലേലാൻഡ് മികവ് തെളിയിച്ചു. പ്രതിവർഷം 10,000 വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് കമ്പനി നേടിയെടുത്തത് 1972. കമ്പനിയുടെ ടേൺ ഓവർ ചരിത്രത്തിലാദ്യമായി 1,000 മില്യൺ കടന്നു. 1980 ഹൈസൂരിൽ കമ്പനിയുടെ പുതിയ പ്ലാന്റ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MG രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം ഇന്ത്യയിലെ ആദ്യത്തെ 13 ടൺ ഭാരശേഷിയുള്ള ട്രക്ക് ടസ്കർ എന്ന പേരിലും മൾട്ടി ആക്സിൽ ട്രക്ക് ടോറസ് എന്ന പേരിലും പുറത്തിറങ്ങി. മഹാരാഷ്ട്രയിലെ ഭണ്ഡാരിയിലും രാജസ്ഥാനിലെ അൽവാറിലുമായിരുന്നു 2 പ്ലാന്റുകൾ കൂടി 1982 ആരംഭിച്ചത്. 1980 ചെന്നൈയിലെ വെല്ലുവയിൽ ചാവടിയിൽ എന്ന സ്ഥലത്ത് പൂർണ്ണസജ്ജമായ സൗകര്യങ്ങളും അത്യാധുനികമായ ടെസ്റ്റിംഗ് ട്രാക്കുകളുമായി ടെക്നിക്കൽ സെൻറ്റർ അശോക് ലേലാൻഡ് സ്ഥാപിച്ചു.
1993 ISO നേടുന്ന ആദ്യ ഓട്ടോമൊബൈൽ കമ്പനിയായി അശോക് ലേലാൻഡിന് മാറാൻ സാധിച്ചു. 1987 ഇറ്റലിയിലെ NRI വ്യവസായ ഗ്രൂപ്പായ ഹിന്ദുജയും ചേർന്ന് അശോക് ലേലാൻഡിനെ സ്വന്തമാക്കി. അതേ തുടർന്ന് ഫാക്ടറി നിർമ്മിത ക്യാബിനുകളുള്ള കാർഗോ ശ്രേണി ട്രക്കുകൾ ഇവർ പുറത്തിറക്കി തുടങ്ങി. മിലിട്ടറിക്കായി സ്റ്റാലിയൻ എന്ന മോഡൽ നിർമ്മിച്ചും ആദ്യത്തെ CNG ഇന്ധനവുമായി ഉപയോഗിക്കുന്ന ബസ് നിർമ്മിച്ചും 90s അവസാനം കമ്പനി ശ്രദ്ധ നേടി. 2006 ചെക്ക് കമ്പനിയായ ആവിയയെ ഇവർ ഏറ്റെടുത്തു. പുത്തൻ സാങ്കേതിക വിദ്യ വിപണിയിലെത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ് അശോക് ലേലാൻഡ്. മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലേക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവർ കയറ്റി അയക്കുന്നു. പലതരം പ്രതിരോധ വാഹനങ്ങളും ഇവർ നമ്മുടെ സൈന്യത്തിനു വേണ്ടി ഇവർ നിർമ്മിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള വ്യാപാര നാമത്തിൽ തുടരുമ്പോഴും ആധുനിക വാഹന രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായി അനുസൃതം മുന്നേറുകയാണ് അശോക് ലേലാൻഡ് എന്ന കമ്പനി. അശോക് എന്ന പേര് തലമുറകൾ ഏറ്റെടുക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടണും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടണും അമർത്താൻ മറക്കരുത്.